പ്രമുഖ യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ ഡോക്ടർ റോബിനും ബ്ലെസ്ലിക്കുമൊക്കെ കട്ട സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ചാനലുകളാണ്. ഇപ്പോൾ അവർക്കെതിരെ ദിൽഷാ ആർമി പ്രതികരിച്ചിരിക്കുകയാണ്. വിക്ടിം കാർഡ് ഇറക്കാനൊന്നും കോംപ്രമൈസ് നടത്താനുമൊന്നും താല്പര്യമില്ല. ഞങ്ങളുടെ പില്ലർ ഡബിൾ സ്ട്രോങ് ആണ്. ആൾക്കാർ കുറയാനും തമ്മിൽ തല്ലി പിരിയാനുമൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. ഡേ വണ്ണ് മുതൽ ദാ ഇപ്പോൾ ഈ സ്റ്റോറി ഇടുന്നത് വരെ ഞങ്ങൾ തമ്മിൽ പരസ്പരം ആരെയും വെറുപ്പിച്ചിട്ടുമില്ല, വേദനിപ്പിച്ചിട്ടുമില്ല. വി ആർ യുണൈറ്റഡ് ആൻഡ് ഗ്രോൺ സ്ട്രോങ്കർ. ചേട്ടൻ ദിൽഷയെയും ആർമിയെയും വെച്ച് കഞ്ഞി കുടിക്കുന്നത് ഇതുവരെ നിർത്തിയിട്ടില്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാം. ആദ്യം ആൾക്കാരെ തമ്മിൽ തല്ലിക്കുന്ന ഊള വീഡിയോസ് ഇടുന്നത് നിർത്തു. ഉപദേശവും മാന്തലും ഒന്നിച്ചു വേണ്ട. അറ്റ് സമ്മർ മീഡിയ പ്രത്യേക ഒരു നോട്ടും കൊടുത്തിട്ടുണ്ട്. വീട് വൈറ്റ് വാഷ് ചെയ്യാൻ പോകുന്നവരെ വരെ നാണിപ്പിക്കുന്ന ലെവൽ ഐറ്റംസ് എങ്ങനെ സാധിക്കുന്നു? സമ്മർ മീഡിയക്കെതിരെയാണ് ദിൽഷ ആർമി ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഉപദേശവും മാന്തലും ഒന്നിച്ചു വേണ്ട സമ്മർ മീഡിയ എന്നാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ദിൽഷ ആർമി തങ്ങളുടെ സ്ട്രെങ്ത് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ബ്ലെസ്ലി ആർമിയും ഡോക്ടർ റോബിൻ ആർമിയും ഒക്കെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളിലും പെട്ട് എന്ന് ഉഴറിയിരുന്നു. ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്നില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊക്കെ തീർച്ചയായിട്ടും ഡോക്ടർ റോബിൻ ആർമിക്കും അതേപോലെ തന്നെ ബ്ലെസ്ലി ആർമിക്കുമൊക്കെ ഒരുപാട് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. ഈ കൃത്യസമയത്ത് ദിൽഷ ആർമി പുറത്തു വന്ന് ഡോക്ടർ റോബിനെയും ബ്ലെസ്ലിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന സമ്മർ മീഡിയ പോലെയുള്ള മീഡിയാസിനെതിരെ വളരെ ശക്തമായ ആരോപണങ്ങളും അതേപോലെ തന്നെ സ്ട്രേ ഡോഗ്സ് എന്ന് വിളിച്ച് പരിഹസിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ദിൽഷ ആർമി, നിങ്ങൾ ഡോക്ടർ റോബിൻ ആർമിയെപ്പോലെയോ അല്ലെങ്കിൽ മറ്റാർമിയെപ്പോലെയല്ല ഡബിൾ സ്ട്രോങ് ആണെന്നാണ് ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഡബിൾ സ്ട്രോങ് ആണെങ്കിൽ കൃത്യമായിട്ട് ദിൽഷയ്ക്ക് ഉപദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെയുള്ള അഡ്വർടൈസ്മെൻറ്റ് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് ചിലപ്പോൾ കൂടുതൽ പ്രശ്നത്തിൽ പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഡബിൾ സ്ട്രോങ് ആയവർ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതായിരിക്കും. ഇവർ സൈബർ ബുള്ളിയിങ് നിർത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്ന സൈബർ ബുള്ളിയിങ് ഇവർക്ക് തിരിച്ചറിയാനൊട്ട് പറ്റുന്നുമില്ല. ഇവർക്കെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുന്നവരെയൊക്കെ സ്ട്രേ ഡോഗ്സ് എന്നും തെരുവ് പട്ടികളെന്നൊക്കെ വിളിച്ച് അപമാനിച്ചത് സൈബർ ബുള്ളിയിങ്ങിൻ്റെ പരിധിയിൽ വരാത്ത കാര്യമാണോ? എന്തായാലും ദിൽഷ ആർമി ഇപ്പോൾ ഡബിൾ സ്ട്രോങ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം എല്ലായിടത്തും ഇപ്പോൾ ബുള്ളിയിങ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ദിൽഷ ആർമി. ദിൽഷ ക്രിപ്റ്റോ കറൻസിക്കൊക്കെ വേണ്ടി നടത്തിയ ഒരു അഡ്വർടൈസ്മെൻറ്റിനെതിരെ സംസാരിച്ചതാണ് ഇപ്പോൾ സമ്മർ മീഡിയ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കാരണം ഒരുപാട് പാവം ജനങ്ങളെ ദിൽഷ എന്ന ബിഗ് ബോസ് വിന്നർ ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തി, അതിലൂടെ ആ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ മായാലോകത്തേക്ക് തള്ളിയിടാനുള്ള ശ്രമത്തെയാണ് ഈ സമ്മർ മീഡിയ പോലെയുള്ള ചാനലുകൾ എതിർത്തത്. ഇത് ഫേക്കാണോ എന്ന് ചോദിക്കുമെങ്കിൽ അതിനെ എങ്ങനെ നേരിടാമെന്ന് വരെ ക്രിപ്റ്റോ കറൻസി ആൾക്കാർ പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ആ ഇട്ട പോസ്റ്റിൻ്റെ കമൻ്റ് ഓഫ് ചെയ്തിരുന്നത്. കാരണം പാവം ജനങ്ങൾക്ക് അവിടെ ഡൗട്ട് ചോദിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞവർക്കെതിരെ സൈബർ ബുള്ളിയിങ്ങുമായിട്ട് ഈ പറയുന്ന ആർമി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിയിങ് അവസാനിപ്പിക്കുക. മാത്രമല്ല തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ സോറി പറഞ്ഞ് അത് അംഗീകരിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകാനും ശ്രമിക്കുക. എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയം തേടി വരികയുള്ളൂ.